ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഓർക്കുകയാണ് 10ാം ക്ലാസ്സിലെ പഠനം കഴിഞ്ഞ് സെമിനാരിയിൽ പോകാമെന്ന് എന്റെ മകൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇവിടെ നാട്ടിലുള്ള ഏതെങ്കിലും സെമിനാരികളിൽ പഠിച്ച് അപ്പൊ ഇവിടൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ ഈ കൺവെട്ടത്ത്. അങ്ങനെയാണ് ഞാൻ ഓർത്തത്. പക്ഷേ എന്റെ മകൻ തിരഞ്ഞെടുത്തത് മിഷൻ മേഖലയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ചതുപോലെ നമ്മെ കുറിച്ച് കർത്താവിനൊരു പദ്ധതിയുണ്ട്. അത് ചിലപ്പോൾ അറിയാതെ നമ്മൾ ചെന്നു പറ്റും, ചിലപ്പോൾ പൂർണ്ണ ബോധ്യത്തോടുകൂടെ അങ്ങനെ ഒരു ജീവിതം തെരഞ്ഞെടുക്കും. പക്ഷെ രണ്ട് രീതിയിലായാലും അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പോൾ മകൻ അങ്ങനെ പറഞ്ഞപ്പോൾ അതൊരു ഭയങ്കര വിഷമമായി പോയി. കാരണം നാട്ടിൽ നിന്ന് പോകണം, നോർത്ത് ഇന്ത്യയിലേക്ക് മിഷൻ പ്രവർത്തനത്തിന് പോകുന്ന സഭയിൽ, CMI സഭയുടെ ഭോപ്പാൽ പ്രൊവിൻസിന് വേണ്ടിയാണ് എന്റെ മകൻ പോകാമെന്ന് തീരുമാനമെടുത്തു. അപ്പോൾ ഞാൻ ഓർത്ത് അന്നത്തെ വികാരിയച്ഛന്റെ അടുത്ത് ഞാൻ ചെന്ന് പറഞ്ഞു, അച്ഛാ ഈ ഇവിടെയുള്ള ഏതെങ്കിലും സെമിനാരികളിൽ ചേർന്നാ പോരെ, അങ്ങനെ പറയേ, അവനോട് അങ്ങനെ പറയേ. അപ്പോ കർത്താവിന്റെ പുരോഹിതൻ പറഞ്ഞു, അത് നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, കാരണം കുട്ടിയുടെ ഇഷ്ടം എന്താണ് അത് തിരഞ്ഞെടുക്കട്ടെ, അതാണ് ദൈവഹിതം. അങ്ങനെ ഭോപ്പാലിലേക്ക് ആദ്യമായിട്ട് സെമിനാരിയിലേക്ക് പോകാനായി ഒരുങ്ങുകയാണ്. പ്രിയ സഹോദരങ്ങളെ, റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരുടെയും അമ്മമാര് വന്നിട്ടുണ്ട്. അമ്മമാരും അപ്പമാരും ബന്ധുക്കളും ഒരു ജനമുണ്ട് എല്ലാവരെയും യാത്രയാക്കാനായിട്ട്. അങ്ങനെ ഞങ്ങള് എല്ലാവരുടെ കുടുംബക്കാരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അന്ന് എനിക്ക് തോന്നുന്നത് 10-20 പിള്ളേരുണ്ട് പോകാനായിട്ട് ഭോപ്പാലിലേക്ക്. ഈ എന്റെ മകന്റെ ബാച്ചിൽ 10-20 പിള്ളേരുണ്ട്. അച്ഛന്മാരുണ്ട്, അവരെ കൊണ്ടുപോകുന്ന വൊക്കേഷൻ പ്രൊമോട്ടർമാരുണ്ട്. പിന്നെ കൂടെ യാത്ര ചെയ്യുന്ന അച്ഛന്മാരുണ്ട്. അവരെല്ലാരും കൂടി സെമിനാരി ഭോപ്പാലിലേക്ക് പോവാണ്. അങ്ങനെ ട്രെയിൻ വന്ന് ചിലരൊക്കെ അമ്മമാര് തൂണിന്റെ മറവിലും മറ്റും നിന്ന് കരഞ്ഞ് പ്രലപിച്ച് നിൽക്കുന്നുണ്ട്. മക്കളെ പിരിയുന്ന വേദന, അതും കണ്ണെത്താ ദൂരത്തേക്ക്, ശരിക്കും ബുദ്ധി ഉറച്ചിട്ടില്ലാത്ത മക്കൾ. അവര് അവരുടെ ഇഷ്ടത്തിന് അതല്ല ഒരു ഇങ്ങനെ പോകാമെന്ന് വെറുതെ ഒരു തോന്നൽ കൊണ്ട് അവരങ്ങനെ പോവുകയാണ്. അപ്പൊ അമ്മമാർക്കുണ്ടാകുന്നൊരു വേദനയുണ്ട്. അപ്പനമാർക്കും അമ്മമാർക്കും അവരുടെ രക്തബന്ധങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നൊരു വേദനയുണ്ട്. മാത്രമല്ല, അവര് ജോലിക്കൊന്നല്ല പോകുന്നത്, സെമിനാരിയിൽ ചേർന്നാൽ ഇനി സെമിനാരിയിലെ നിയമാവലികൾ അനുസരിക്കണം. സാധാരണ കുട്ടികൾ ഇപ്പൊ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ ഇത്രയും സങ്കടം വരില്ല, കാരണം എപ്പോ വേണം കാണണമെന്ന് തോന്നിയാൽ വരും തിരിച്ച് ഫോൺ ചെയ്യാം. ഇവിടെ അതൊന്നും പറ്റില്ലല്ലോ, വിലക്കുകളല്ലേ, നിയമങ്ങളല്ലേ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമെടുത്ത് പോകുന്ന കുട്ടികളെ ഓർത്ത് മാതാപിതാക്കന്മാർക്ക് ഏറെ വേദനയുണ്ടാകും. അതുപോലെ എല്ലാവരും യാത്രയാക്കാൻ ഒരുങ്ങി, ട്രെയിൻ വന്നു. കുട്ടികളല്ലേ, അവർക്ക് ട്രെയിൻ കണ്ടപ്പോ സന്തോഷമായിട്ടുണ്ടാകും. എല്ലാവരും കേറി, ട്രെയിൻ നീങ്ങിത്തുടങ്ങിയപ്പോ എല്ലാവരുടെയും കണ്ണു നിറഞ്ഞു. എല്ലാവരും ടാറ്റ കൊടുക്കുകയാണ് മാതാപിതാക്കന്മാർക്ക്. പ്രിയ സഹോദരങ്ങളെ, എനിക്ക് ഇതുപോലെയുള്ള മുഹൂർത്തങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനൊരു സ്ഥലത്തേക്ക് മാറി നിന്നു. എന്റെ മകൻ പോകുന്നതൊക്കെ കാണുന്നുണ്ട്. ട്രെയിൻ അങ്ങനെ നീങ്ങി നീങ്ങി പോകുമ്പോ ഈ ട്രെയിനിന്റെ പിന്നില് ഒരു എക്സ് എന്നൊരു വര കാണും, ഒരു ഇൻഡു അവസാനത്തിൽ ട്രെയിൻ. അങ്ങനെ ആ എക്സ് ഇങ്ങനെ ആ ഇൻഡു നീങ്ങി നീങ്ങി പോകുമ്പോഴേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഒരു വേദന വരും. കാരണം ഇത്രയും വർഷം ഞങ്ങളുടെ കൂടെ നിന്ന ഞങ്ങളുടെ മകൻ ഇപ്പൊ പോവാണ്. ഒരു പ്രത്യേക ജീവിതം തെരഞ്ഞെടുത്തിട്ടാണ് പോകുന്നത്. നമ്മളൊക്കെ ഇന്ന് പുരോഹിതന്മാരെ കാണുമ്പോ ഒരു ചെറിയ തെറ്റ് കാണുമ്പോഴേക്കും പെരുപ്പിച്ച് പറയും, അതല്ലെങ്കിൽ ഒരു വലിയ തെറ്റ് തന്നെ കണ്ടാൽ നമ്മൾ ബാക്കിലേക്കൊന്നും ചിന്തിക്കില്ല. പൊതുജനം ഇഷ്ടംപോലെ ഇങ്ങനെ വാരിയെറിയും. പക്ഷേ ഒരു അച്ഛൻ ഒരു കുടുംബത്തിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ആ ഫാമിലി ഇങ്ങനെ ചെയ്യാറില്ല, ചെയ്യാൻ സാധിക്കില്ല. കാരണം
ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അച്ഛനാകണം എന്ന തീരുമാനമെടുത്ത് പോകുമ്പോൾ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന വേദന, ബന്ധങ്ങളിൽ നിന്നൊക്കെ വിട്ടകന്ന്, പിന്നെ ചട്ടക്കൂടാണ്, ചട്ടക്കൂടിന്റെ ഉള്ളിലുള്ള ജീവിതമാണ്. ചില കുട്ടികൾക്കൊക്കെ അവിടെ ചെന്നപ്പോഴാകും തിരിച്ചറിയാവോ ഇത്ര വലിയ ചട്ടക്കൂടാണോ. അതുകൊണ്ട് തന്നെ 20 മക്കൾ പോയിട്ട് 2 മക്കളെ പിന്നെ പിടിച്ചു നിന്നിട്ടുള്ളൂ, അതല്ലെങ്കിൽ 3 മക്കൾ. അവസാനം ഇവര് 10-14 വർഷത്തെ ഫോർമേഷൻ കഴിഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ അവർ ലാസ്റ്റിൽ എത്തുമ്പോ ചിലപ്പോൾ ഒരു അച്ഛനാവും ഉണ്ടാവുക, 21 പിള്ളേര് പോയിട്ട് ഒരെണ്ണായിരിക്കും ഉണ്ടാവുക. അതുവരെ ആ സഭ അവരെ തീറ്റിപ്പോറ്റുന്നുണ്ട്, നല്ല വസ്ത്രം കൊടുക്കുന്നു, നല്ല ഭക്ഷണം കൊടുക്കുന്നു, നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, പിന്നെ എന്തൊക്കെ സൗകര്യങ്ങൾ, എന്തൊക്കെ എന്റർടൈൻമെന്റ്സ് അവർക്ക് കൊടുക്കണം, അതൊക്കെ ഈ അച്ഛന്മാര് കാലാകാലങ്ങളിൽ കൊടുക്കുന്നു. എന്റെ അനുഭവമാണ് പറയുന്നത്, ഒന്നിലും അവർ കുറവ് വരുത്തുന്നില്ല. യാത്രകൾ കൊണ്ടുപോകുന്നു, ഓരോരോ സ്ഥലങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുന്നു, കുറെ ബോധ്യങ്ങൾ കൊടുക്കുന്നു, നല്ല എഡ്യൂക്കേഷൻ, പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ നന്നായി അവർ വിദ്യാഭ്യാസം കൊടുക്കും. അല്ലാതെ ഇപ്പോ ചിലരൊക്കെ പറയും സെമിനാരിയിൽ ഇരുന്ന് കുട്ടികൾ നശിച്ചുപോയി, അശുദ്ധി നിറഞ്ഞു എന്നൊക്കെ പൊതുവായിട്ട് പറയുന്ന ഓരോ സംസ്ഥാനങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്, കേൾക്കുന്നുമുണ്ട്. പക്ഷെ ഞാൻ ഓർക്കാണ് യാഥാർത്ഥ്യം എത്ര അകലെയാണ് കിടക്കുന്നത്. സെമിനാരിയിൽ പോയിട്ട് നാശമാവണ്ട, ലോകത്ത് നിന്ന് തന്നെ കുറെ മക്കൾ നാശമാവുന്നുണ്ടല്ലോ, സെമിനാരിയിൽ പോയിട്ട് ആരും നാശമാക്കുന്നില്ല. താനും പിന്നെ ഒരു കുടുംബജീവിതത്തില് ജീവിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ജീവിതം നയിക്കുമ്പോ കുട്ടികളൊക്കെ എങ്ങനെ നാശമാവുന്നു. 20 വർഷമായി ഞാൻ ഈ കൗൺസിലിംഗ് രംഗത്ത് പ്രവർത്തിച്ചിട്ട് എന്റെ അടുത്ത് നാശമായിട്ട് വന്ന സെമിനാരി കുട്ടികളില്ല, നാശമായിട്ട് വന്ന അമ്മയും അപ്പനും നോക്കിയിട്ടുള്ള സാധാരണ ജീവിതം നയിക്കുന്ന പിള്ളേരാണ് പ്രശ്നത്തിലേക്ക് പെട്ടിട്ട് ഇന്നും എന്റെ ഇതില്, എന്റെ കണക്ഷനിൽ ഇപ്പോഴും. ഞാൻ ആ കുട്ടികൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുകയാണ്. മയക്കമരുന്നടിമപ്പെട്ടവരുണ്ട്, എന്തോ ഒരു തരം കളി കളിച്ച് ആകെ ആത്മഹത്യ പ്രവണതയുണ്ട്. എന്തുമാത്രം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അമ്മമാര് കരഞ്ഞ് പറഞ്ഞ് നമ്മളെ വിളിക്കുന്നു. പക്ഷെ ഈ സത്യമൊന്നും ഈ സംസാരിക്കുന്നവർക്കും പൊതുജനത്തിനൊന്നും അറിയില്ല. അവരെല്ലാവരും പറയും സെമിനാരി കൊണ്ടുപോയി കുട്ടികളെ നശിപ്പിച്ചു. അങ്ങനെ സെമിനാരിയിലേക്ക് കൊണ്ടുപോയിട്ട് നശിപ്പിക്കാൻ വേണ്ടി ഒരു കുട്ടികളെ കൊണ്ടുപോകുന്നില്ല. ഈ സെമിനാരിയുടെ ജീവിതത്തില് ഏതെങ്കിലും ഒക്കെ ചെറിയ ചെറിയ പാകപ്പിഴകളാൽ കുട്ടികൾ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ വലിയൊരു നാശത്തിലേക്ക് അവർ എത്താറില്ല. പിന്നെ 15 വയസ്സുള്ള പിള്ളേര് പോയിട്ട് വർഷങ്ങൾ കഴിയും തോറും അവര് ബുദ്ധിമാന്മാരും വിവേകികളുമായി വരണ്, അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥതകളും അവരവിടെ നിന്ന് പോരാം, അവർക്ക് പോരാം. ആരും അങ്ങനെ മതിൽക്കെട്ടിനകത്ത് നിർത്തുന്നൊന്നുമില്ല, അവിടെ എപ്പോ വേണമെങ്കിൽ പോരാം. അതിന് ഈ ഗുരുക്കന്മാരൊക്കെ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിലും അവര് വിട്ടുപോകും. അപ്പൊ പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ എല്ലാ ജീവിതത്തിലും അതിന്റെ മെറിറ്റ്സ് ഉണ്ട്, ഡിമെറിറ്റ്സ് ഉണ്ട്. ഈ ആത്മായ ജീവിതത്തില് ഫുള്ള് മെറിറ്റ്സ് ആണോ? അല്ല, ആത്മായ ജീവിതത്തിൽ നിന്നിട്ടല്ലേ ഇത്രയും മക്കള് വഴിതെറ്റി പോകുന്നത്, എന്തുമാത്രം മക്കള് വഴിതെറ്റി പോകുന്നു. സെമിനാരി ജീവിതത്തിൽ നിന്നിട്ട് അച്ഛന്മാരായതിനു ശേഷം എന്തെങ്കിലുമൊക്കെ അപാകതകൾ വന്നു പോകുമ്പോ എല്ലാവരും പറയും ഈ അച്ഛന്മാരാകെ പ്രശ്നങ്ങളാണ്, ഒക്കെ പ്രശ്നക്കാരാണെന്ന്. അങ്ങനെയല്ല, ഏത് ജീവിതത്തിലും നന്മയും തിന്മയും ഉണ്ട്, ഏത് ജീവിതത്തിലുമുണ്ട് നന്മയും തിന്മയും. നന്മ വേണമെങ്കിൽ തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. കർത്താവ് പറഞ്ഞിട്ടില്ലേ, തിന്മയും നന്മയും നിന്റെ മുമ്പിലുണ്ട്, നീ ഏത് തിരഞ്ഞെടുക്കുന്നു അതിനാണ് പ്രാധാന്യം. ഞാൻ ഓർക്കുകയാണ്, ഈ സെമിനാരി ജീവിത കാലഘട്ടത്തില് ഇവരെ നോക്കുന്ന അച്ഛന്മാരുണ്ടല്ലോ, വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. ഓരോ രോഗം വരുമ്പോഴും ഈ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ അവർ ബോധ്യപ്പെടുത്തണ്ടേ, നല്ല നല്ല ട്രീറ്റ്മെന്റുകൾ കൊടുത്ത് നന്നായി അവരെ പരിചരിച്ച് അവരെ സ്കൂളിൽ പറഞ്ഞയച്ച് അങ്ങനെ ഒരുവിധം പഠിച്ച് പഠിപ്പൊക്കെ നമ്മുടെ കയ്യിലായി കഴിയുമ്പോൾ എത്രയോ മക്കള് സെമിനാരി വിട്ടുപോയിട്ട് ആത്മായ ജീവിതം നയിക്കുന്നുണ്ട്. എത്രയോ മക്കള് അവരൊന്നും ഒരു പൈസയും കൊടുക്കുന്നില്ല സെമിനാരിൽ പഠിക്കാൻ വേണ്ടിയിട്ട്, അതെല്ലാം ഈ സഭ തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ സഭ ഏതെങ്കിലും വിധത്തിലെ പൈസയൊക്കെ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ആ പൈസ ഇതുപോലെയൊക്കെ ചെലവാക്കുന്നുണ്ട്.
അതുപോലെ കുറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ. എനിക്ക് ബോധ്യമായ കാര്യമാണ്, 14 വർഷം 13 വർഷത്തോളം എന്റെ മകൻ ഈ സെമിനാരിയിൽ നിൽക്കുമ്പോ ഈ സെമിനാരി മക്കളൊക്കെ ഈ സഭയിൽ നിന്ന് തന്നെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയാണ്. എന്നിട്ട് ഈ 10-20 പിള്ളേര് പോയിട്ട് ഇത്രയും പൈസ ചെലവാക്കിയിട്ട് ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കാം അച്ഛൻ പട്ടം സ്വീകരിക്കാൻ ഉണ്ടാവുക. അപ്പൊ ഞാൻ ഓർക്കുകയാണ്, ഈ സെമിനാരിയിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ അന്ന് ആ ട്രെയിൻ പോകുമ്പോൾ ഞങ്ങൾക്കുണ്ടായ വേദന, പിന്നെ കുറെ മാസങ്ങൾ വേണ്ടി വന്നു, ആഴ്ചകളും മാസങ്ങളും വേണ്ടി വന്നു ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങള് അതിന് പുറത്തു കടക്കാനായിട്ട്. വെറുതെ ഓർക്കുമ്പോ ഒരു വിഷമം, ഇങ്ങനെ കുട്ടികളൊക്കെ കയ്യിന്ന് പോയില്ലേ എന്നൊക്കെ ഓർക്കുമ്പോ. പക്ഷെ അതൊരു നന്മയ്ക്കായി ഭവിച്ചാൽ കർത്താവെ അത്രയും ഇഷ്ടം. അങ്ങനെയായിരുന്നു. ഇന്ന് പട്ടം സ്വീകരിച്ചതിന് ശേഷം ഞാൻ ആലോചിക്കുകയാണ്, ഒരമ്മയ്ക്ക് ഒരപ്പന് ഒരച്ഛൻ കുട്ടിയെ പ്രദാനം ചെയ്യാനായിട്ട് എന്തുമാത്രം വേദന മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ അവർ ഫോൺ വിളിക്കും, ഓരോ ഫോൺ വരുമ്പോഴും കാത്തിരിക്കും ഞങ്ങള്. ഈ ദൂർത്തുപുത്രന്റെ ഉപമേല് പറഞ്ഞ പോലെ അപ്പൻ പറഞ്ഞില്ലേ മൂത്തമ്മനോട്, നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടല്ലോ. അല്ലാണ്ട് നിന്നോട് സ്നേഹമില്ലാതല്ല, നീ എപ്പോഴും എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് കൂടെ ഇല്ലാത്ത മകനെ കുറിച്ച് എപ്പോഴും വേവലാതിയാ, എന്താണാവോ സംഭവിക്കുന്നത്, എന്താണാവോ അവിടുത്തെ അന്തരീക്ഷണം പറ്റിയാവോ. അവിടെ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു കഴിഞ്ഞാ ഭയങ്കര തണുപ്പാ ചില സമയത്ത്, ഭയങ്കര ചൂടാ ചില സമയത്ത്. നമ്മുടെ നാട്ടില് ജീവിച്ച പിള്ളേരൊക്കെ അവിടെ പോയിട്ട് കഷ്ടപ്പെടും പലവിധ അസുഖങ്ങൾ വന്നിട്ട്. അതുപോലെ ഒറ്റപ്പെട്ട ഫീലിങ്സ്, അത് ഈ സമർപ്പിത മക്കൾക്ക് ഏറ്റവും അധികം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ഒറ്റപ്പെട്ടു എന്ന തോന്നല്. കാരണം കുടുംബത്തിൽ നിന്ന് വിട്ടുപോകും, പിന്നെ അവർക്കുള്ളത് അവരുടെ ലോകം. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ആരും അവരെ ആശ്വസിപ്പിക്കാൻ, എപ്പോഴും അച്ഛന്മാർ ഇവർ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കിട്ട് ആശ്വസിപ്പിക്കാൻ ഉണ്ടാവില്ല, ഫോൺ കണക്ഷൻ ഉണ്ടാകില്ല. ആ കടമ്പകളൊക്കെ കടന്നിട്ടാണ് ഒരച്ഛൻ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയില് ഒറ്റയ്ക്ക് ജീവിതത്തിനോട് മല്ലിടുമ്പോ പല സ്വഭാവത്തിനും മാറ്റങ്ങൾ അവർക്ക് വന്നു എന്നിരിക്കാം. അപ്പൊ അതിന് നമ്മള് മാതാപിതാക്കന്മാര് അവർക്ക് അപ്പാപ്പാപ്പ ഉപദേശങ്ങൾ കൊടുക്കും, അച്ഛന്മാരെ നല്ല ടോക്കുകൾ കൊണ്ടുപോകും, കൗൺസിലിങ്ങളൊക്കെ നടത്തും. പക്ഷെ നമ്മൾ ഒന്നും ഓർക്കണം, സാധാരണ ഒരു ജീവിതത്തിലല്ല അവർ പോകുന്നത്. അവർ സാധാരണ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതം തെരഞ്ഞെടുത്തിരിക്കുക. അവർക്ക് ധാരാളം പ്രലോഭനങ്ങൾ ഉണ്ടാകും. ഇതിനൊക്കെ അതിജീവിക്കാനായിട്ട് അവർക്ക് കഴിവ് കിട്ടണം. എങ്ങനെ കിട്ടും? അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, പിഴവ് പറ്റിയാൽ ചെളി വാരി എറിയാതെ എന്തുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ ഒരു പിഴവ് പറ്റി? പ്രിയ കൂട്ടുകാരെ, ഞാൻ എന്റെ അടുത്ത് വരുന്ന എല്ലാ മാതാപിതാക്കന്മാരോടും പറയും, നിങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവ്, സമൂഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, അതുകൊണ്ടാണ് അവർക്ക് പിഴവ് പറ്റുന്നത്. സമൂഹം നന്നായി ഇടപെട്ടാൽ ഒരു സമർപ്പിതനും തെറ്റുപറ്റില്ല, ഒരു സമർപ്പിതനും തെറ്റുപറ്റില്ല. പ്രാർത്ഥിക്കാനായിട്ട് ഒരു സമൂഹം ഉണ്ടാകണം, പുരോഹിതന്മാർക്ക് വിശുദ്ധി ഉണ്ടാകണം. അതല്ലാതെ അവരുടെ കുറവുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കാരണം നമ്മളെല്ലാ മതിൽക്കെട്ടുകളില്ലാതെ അവിടേക്ക് പോകണം തോന്നിയാ പോകും, ഇവിടേക്ക് വരണം എന്ന് തോന്നിയാ വരും. ഇവർക്കൊക്കെ കുശിവിലങ്ങാണ്, എല്ലാത്തിനും അനുവാദം ചോദിക്കണം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് അവര് നിൽക്കുമ്പോ എപ്പോഴെങ്കിലും അവർക്കൊരു ചെറിയ പിഴവ് പറ്റിയാൽ പൊതുജനമേ നമ്മൾ ആലോചിക്കണം, നമ്മുടെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണ് ഒരു സമർപ്പിതന് പിഴവ് പറ്റുന്നത്, നമ്മുടെ ഇടപെടലുകളുടെ പിഴവ് കൊണ്ടാണ് ഒരു സമർപ്പിതന് പിഴവ് പറ്റുന്നത്. എന്റെ മകൻ ഇതുപോലെ നോർത്ത് ഇന്ത്യയിൽ ചെന്ന് അങ്ങനെ സെമിനാരി ജീവിതം നയിക്കുന്നതിനിടയിൽ രണ്ടാമത് അവനൊരു അപകടം ഉണ്ടാവുകയാണ്. അപകടം എന്ന് പറഞ്ഞാൽ അതൊരു രോഗാവസ്ഥയാണ്. സെമിനാരിയിൽ നിന്നൊരു ഫോൺ വന്നു. ഫോൺ വന്നത് അവന് മഞ്ഞപ്പിത്തമായി. അങ്ങനെ അവിടെ വെച്ച് രണ്ട് പ്രാവശ്യം മഞ്ഞപ്പിത്തവും 2 പ്രാവശ്യം ടൈഫോയിഡും ഈ സെമിനാരിയുടെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പോഴൊക്കെ ഓർക്കണം, ചെറുപ്രായത്തിലെ കുട്ടികള് നമ്മുടെ സാന്നിധ്യമില്ലാതെ അച്ഛന്മാരുടെ ഇടയിൽ, അച്ഛന്മാർ അവരെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിലും മാതാപിതാക്കളോളം പറ്റില്ലല്ലോ. അപ്പൊ നമ്മുടെ മക്കളൊരു മഞ്ഞപ്പിത്തൊക്കെ വന്നു, ഹൈ ഫീവറായി, മലേറിയ ഒക്കെ വന്നു. അങ്ങനെ കിടക്കുമ്പോ വീട്ടുകാരുടെ മാനസിക അവസ്ഥ എന്താണെന്ന് നോക്കാം.
പ്രിയ സഹോദരങ്ങളെ, ഈ കടമ്പകളൊക്കെ കടന്ന് അവസാനം ഉടുപ്പിടൽ കർമ്മത്തിനായിട്ട് ഒരുങ്ങുകയാണ്. നമുക്ക് ഈ നിമിഷം നമ്മുടെ ബന്ധത്തിലോ നമ്മുടെ കുടുംബത്തിലോ ഒരു സമർപ്പിതനോ ഒരു സെമിനാരി കുട്ടിയോ ഉണ്ടെങ്കിൽ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കണം. അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി നമ്മുടെ കയ്യിലാണിരിക്കുന്നത്. ഓരോ സമർപ്പിതനും വിശുദ്ധിയോടുകൂടി ജീവിക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ മായകളിൽ നിന്നും വേറിട്ട് വിശുദ്ധിയുള്ളൊരു ജീവിതം, ദൈവത്തിനായിട്ട് അവരുടെ കഴിവും ശരീരവും ബുദ്ധിയും ഒക്കെ കൊടുക്കാമെന്ന് തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുന്ന അവർക്ക് അവരുടെ വഴിത്താരകളില് പിഴവ് പറ്റാതിരിക്കാൻ, അവരുടെ വഴിത്താരകളില് അവർക്ക് ഒരു ചഞ്ചലിപ്പ് വരാതിരിക്കാൻ സമൂഹം പ്രാർത്ഥിക്കണം. എപ്പോഴും ഓർക്കുക, ഒരു സമർപ്പിതന് വഴി തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ നീയാണ്, അതിന്റെ കാരണക്കാരൻ നീ തന്നെയാണ്. ഇങ്ങനെ ചിന്തിക്കും ഞാൻ എപ്പോഴും. ഏതെങ്കിലും സമർപ്പിതർക്ക് എന്തെങ്കിലും വഴി തെറ്റുന്നതായിട്ട് കേട്ടാൽ ഞാൻ ഓർക്കും, അതിന്റെ കാരണക്കാരി ഞാനാണ്. കാരണം ഞാൻ ഇവിടെ ഈ അൽമായ ജീവിതം ഇങ്ങനെ ജീവിക്കുമ്പോൾ, നമ്മൾ ഉണ്ടും തിന്നും ആഘോഷിച്ചിങ്ങനെ നടക്കുമ്പോൾ, ഒരു സമർപ്പിതന് വിശുദ്ധി ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്രാർത്ഥനയുടെ കുറവാണ് ഈ മക്കൾക്കെല്ലാം വഴി പതറുന്നത്. കാരണം എന്റെ മകൻ പുരോഹിതനാകാനുള്ള വഴിയെ പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്റെ കൂട്ടുകാരോടെല്ലാം വിളിച്ചു പറയും, പ്രാർത്ഥിക്കണം കേട്ടോ, പ്രാർത്ഥിക്കണം. എന്തിനാണെന്നറിയോ? വിശുദ്ധിയോടെ ഈ ജീവിതത്തിൽ നിലനിൽക്കാൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നു മുതൽ നമുക്ക് മാറി ചിന്തിക്കാം. ഓർക്കാം, ഒരു പുരോഹിതനാകാൻ ഒരു കുട്ടി പോകുമ്പോൾ ആ വീട്ടിൽ നിന്നും വേർപിരിയുന്ന വേദന, അവർ അനുഭവിക്കുന്ന ഒറ്റപ്പെട്ട ജീവിതങ്ങൾ, ആ ഒറ്റപ്പെടലിൽ അവർക്ക് ആരെങ്കിലുമൊക്കെ ഒരു സ്നേഹം കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ ആ സ്നേഹത്തിനായിട്ട് ആഗ്രഹിച്ചു എന്ന് വരാം. അപ്പോൾ നല്ല ഉപദേശങ്ങൾ കൊടുക്കാൻ മാതാപിതാക്കൾ ഇല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ആരും സംസാരിക്കാനില്ലാതാകുമ്പോൾ, സംസാരിക്കുമ്പോൾ ഒരു കുറച്ച് ആശ്വാസം കിട്ടുന്ന ഏതെങ്കിലും സംസാരങ്ങളിൽ അവർ പെട്ടുപോകും. അതായിരിക്കാം ചിലപ്പോൾ ആദ്യത്തെ ചുവട് പിഴയ്ക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ വീടുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. ഒരു സമർപ്പിതനോ ഒരു സമർപ്പിതയോ നമ്മുടെ ബന്ധത്തിലുണ്ടെങ്കിൽ എന്നും ആ മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. കാരണം നമുക്ക് സാധിക്കാത്തത് അവർ ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മുടെ കൂടെ എന്നതിനേക്കാൾ അവരുടെ അടുത്താണ് തിന്മയുടെ ശക്തി കൂടുതലായിട്ട് നാം കാണുക. കാരണം ഒരു സമർപ്പിതൻ പിഴച്ചാൽ ആ ദേശം മുഴുവൻ സാത്താന്റെ കയ്യിൽ പെടും. അതുകൊണ്ട് അൽമായരെ സാത്താൻ നോട്ടമില്ല, നോട്ടമുള്ളത് സമർപ്പിതരെയാണ്. കൂട്ടുകാരെ, നമുക്ക് ഇന്നൊരു തീരുമാനമെടുക്കാം. ഒരു സമർപ്പിതന് വേണ്ടി ഒരു സഹനം ഞാൻ എന്റെ ജീവിതത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടോ? ഒരു സമർപ്പിത വിശുദ്ധിയിൽ നിലനിൽക്കാൻ ഞാൻ എന്റെ സഹനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക പ്രാർത്ഥന ഞാൻ ചൊല്ലാറുണ്ട്? നമുക്ക് ഓർത്തെടുക്കാം. ഇന്നു മുതൽ അതിനായിട്ട് നമുക്ക് ശ്രമിക്കാം. എന്റെ മകൻ അച്ഛൻ ആകാനുള്ള ആ ഒരു സഹനം, അടുത്ത സഹനം നമുക്ക് അടുത്ത തവണ പങ്കുവെക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആവും.